ചോദിക്കേണ്ടൊന്നുണ്ട്. കസ്തൂരിയുടെ ഭർത്താവ് താനാണെന്ന് പ്രകാശൻ സമ്മതിച്ചത് എന്തിനായിരിക്കും? അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ കസ്തൂരി സ്വന്തമാക്കാൻ. എന്തായാലും പഴയതുപോലെ നിനക്കവനെ ഭീഷണിപ്പെടുത്താനാവില്ല. നീ അവനെ അനുസരിച്ച് നിൽക്കേണ്ടി വരും. മാത്രമല്ല, റാണി നിന്റെ ഭാര്യയാണെന്ന് അവ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൂടി അറിഞ്ഞ അവ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഇവിടുന്ന് തിരിച്ചയക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. അവൻ കസ്തൂരിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതൊന്നുമല്ല, അവൻ കസ്തൂരിയുടെ ശമ്പളം വാങ്ങാൻ വന്നതാണെന്നാണ് എന്റെ ബലമായ സംശയം. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അവനെ കണ്ടാൽ അറിയില്ല ഒരു വൃത്തികെട്ടവനാണെന്ന്. ഭാര്യമാരെ അടുക്കള പണിക്ക് നിർത്തി അവർക്ക് കിട്ടുന്ന എച്ചിലെ നോക്കി ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടതാണ് അവൻ. അതുകൊണ്ടേ അവൻ അവളെയും കൂട്ടി പോകുന്ന ആരും കണക്ക് കൂട്ടണ്ട. അവളുടെ ഭർത്താവ് വന്നപ്പോ അവളെയും കൊണ്ട് പോകുന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. സരോജിനി പറയുന്നതിൽ കാര്യമുണ്ട്. അവനൊരു സ്നേഹമുള്ള ഭർത്താവായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ സ്വന്തം ഭാര്യയെ വീട്ടു ജോലിക്ക് പറഞ്ഞയക്കോ? കാശ് തന്നെയായിരിക്കും അവന്റെ ലക്ഷ്യം. എന്റെ കണക്കുകൂട്ടുകൾ തെറ്റില്ല കൊച്ചമ്മേ. ഒരു പക്ഷേ കസ്തൂരി എങ്ങനെയോ അവന്റെ കൈ പെട്ടുപോയതായിരിക്കും. അതാ അവൾ ഈ കല്യാണ കാര്യം എല്ലാവരുടെ മുന്നിൽ മൂടി വെച്ചത്. ചുരുക്കി പറഞ്ഞ കസ്തൂരി ഇവിടുന്ന് പോവില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് മൂന്ന് തരാം. അപ്പൊ ഇനി എന്റെ ഈ മാലിനി, നമുക്ക് അവനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ, കാര്യമുണ്ടോ? ശ്രമിച്ചു നോക്കാം. ഇത്തിരി പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ച നാണോ മാനോ ഉള്ളവനാണെങ്കിൽ കസ്തൂരിയും കൂട്ടി ഇറങ്ങിപ്പോവും. അവന്റെ ക്യാരക്ടർ മനസ്സിലാക്കി വീക്ക് പോയിന്റ് പിടിക്കുക. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എടുത്തി, ചിലപ്പോ ഏറ്റാലോ. റാണിച്ചി, നീയാണ് എന്റെ ഭർത്താവെന്ന് പറഞ്ഞപ്പോ നീ എന്താ അല്ലാന്ന് പറയാത്തെ? അല്ലെന്ന് പറഞ്ഞ നിന്റെ ഭർത്താവ് ആരാണെന്ന് എന്നോട് ചോദിക്കും? എനിക്കറിയില്ലെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? അല്ലെങ്കിൽ പിന്നെ നിന്റെ ആദി സാറാണെന്ന് പറയണം? പറയണോ? വേണമെങ്കിൽ ഇപ്പൊ പോയി പറയാം. അതുകൊണ്ടാ നിന്റെ ഭർത്താവ് ഉദ്യോഗം ഞാനങ്ങ് ഏറ്റെടുത്തത്. നിന്റെ വീട്ടുകാരുടെ മുന്നിൽ ആദി സാറും, ഇവിടെ ഇപ്പൊ ഞാനുമാണ് നിന്റെ ഭർത്താവ്. കഷ്ടം. എങ്ങും കേട്ടുകേൾവിയില്ലാത്ത കഥയാണല്ലോ കസ്തൂരി നിന്റെ കല്യാണവും ജീവിതവും. പ്രകാശ, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോണം. എങ്ങോട്ട് പോണോന്നറിയില്ല. നിനക്ക് ഈ നഗരത്തിൽ നിന്ന് പഠിക്കാൻ ഒരു വഴിയുണ്ട്. ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ താമസിക്കാം. അതിനൊക്കെ കാശ് വേണ്ടേ? കാശ് നമുക്ക് ഉണ്ടാക്കാം. തൽക്കാലം കുറച്ച് കാശ് ഇവിടുന്ന് വാങ്ങാം. നീ കുറെ ആയില്ലേ ഇവിടെ ജോലി ചെയ്യുന്നു? ഏ, അത് വേണ്ട. ശമ്പളത്തിന് ജോലി ചെയ്യാനല്ലോ ഞാനിവിടെ വന്നത്. അല്ല, ആദി സാറിന്റെ ഭാര്യയായിട്ടാ. എന്നാൽ ഈ വീട്ടിൽ നീ ഭാര്യയാണോ? അല്ല, വീട്ടു ജോലിക്കാർ തന്നെയാ. അപ്പൊ ശമ്പളം ചോദിച്ചു വാങ്ങണം. ആദി സാർ എന്ത് കരുതും? നീ ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം. ഞാനാണല്ലോ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ നിന്റെ ഭർത്താവ്. അതല്ലെന്ന് ആദി സാറിനും പറയാൻ പറ്റില്ല. ഇപ്പൊ നിന്റെ റാണി ചേച്ചി എന്റെ തലയിൽ കെട്ടിവെച്ച ഭർത്താവ് വേഷം ഞാൻ തകർത്ത് അഭിനയിച്ച് നിന്റെ ആദി സാറിനെ വെള്ളം കുടിപ്പിക്കും. വേണ്ട പ്രകാശ. വേണം. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരാണല്ലാതായി പോവും. നിന്റെ റാണി ചേച്ചി ആദി സാറിന്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞതായി ഭാവിക്കില്ല. ദാ ഇങ്ങോട്ട് നോക്ക്, നിനക്ക് തൽക്കാലം എന്തെങ്കിലും ജോലി കിട്ടുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള കാശ് ഞാൻ ചോദിച്ചു വാങ്ങും. നീ അത് ശ്രദ്ധിക്കേ വേണ്ട. കാശിന് ആർത്തിയുള്ള വളരെ അറഗന്റായിട്ടുള്ള ഒരു ഹസ്ബൻഡായി ഞാൻ അഭിനയിക്കും. കാശ് വാങ്ങുകയും ചെയ്യും. പ്രകാശനറിയില്ലേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനാണ് ഇവിടെ കല്യാണം കഴിച്ചത്? അതിവിടെ എനിക്കല്ലേ അറിയൂ, മറ്റാർക്കും അറിയില്ലല്ലോ. അത് മനസ്സിലായപ്പോഴാ രണ്ടുപേരെയും രക്ഷിക്കാൻ ഞാൻ ഇവളുടെ ഭർത്താവാണെന്ന് സമ്മതിച്ചു കൊടുത്തത്. ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സത്യം മനസ്സിലായി. അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, കസ്തൂരി ആദി സാറിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം
എത്ര കാലം മറച്ചു വെക്കും? എല്ലാവരും അറിയിക്കണ്ടേ? അറിയിച്ചില്ലെങ്കിൽ കല്യാണപ്രായമായ ആദിസാറിന് വീട്ടുകാർ വേറെ പെണ്ണന്വേഷിക്കില്ല. അറിയിച്ചില്ലെങ്കിൽ നിന്റെ ആദിസാറിനെ കൊണ്ട് അച്ഛനും അമ്മയും വേറെ കല്യാണം കഴിപ്പിക്കും. അതോടെ നീ പുറത്താവും. ഞാൻ റാണിയെ കല്യാണം കഴിച്ചത് ഇവൻ അറിഞ്ഞിട്ടില്ല. റാണി ചേച്ചി ആദിസാർ കല്യാണം കഴിച്ചത് പ്രകാശന് അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള അഭിനയം ഇത്. ആദിസാർ എന്താ ആലോചിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് പോകും വരെ ഞാൻ തന്നെയാണ് കസ്തൂരിയുടെ ഭർത്താവ്. പക്ഷെ അത് പോരല്ലോ. വീട്ടുകാരുടെ മുന്നിലുള്ള ഈ ഒളിച്ചുകളിക്ക് ഒരു അവസാനം വേണ്ടേ? അതെപ്പോഴാ? പ്രകാശ, അതൊക്കെ പിന്നെ പറയാം. അത് പറ്റില്ല. ഇത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പ്രകാശ, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് നടക്കില്ല. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയണം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും ആദിസാർ കെട്ടിയ പെണ്ണാണ് കസ്തൂരി എന്ന്. ആദിസാറെ, ഇവളെ കെട്ടിക്കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പുറംപോക്കിലിട്ടുള്ള ചുറ്റിക്കളെ അനുവദിച്ചു തരാൻ പറ്റില്ല. പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവണം. പ്രകാശ, ഇല്ലെങ്കിൽ ഇയാള് വേറെ പെണ്ണ് കെട്ടില്ലെന്ന് ആര് കണ്ടു? നീ വാ, വാടി. നീ ഇപ്പൊ എന്റെ ഭാര്യയല്ലേ? വാ. എങ്ങനെ ഇവനോടൊന്ന് പറഞ്ഞു കൊടുത്തത്? അധികം നിന്നാ റാണി എന്റെ ഭാര്യയാണെന്ന് ഇവൻ അറിയും. പ്രകാശ, നീ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കരുത്. നീ ഇവിടെ ആദിത്യന്റെ സെർവന്റായി തുടരാൻ തീരുമാനിച്ച ഞാൻ എല്ലാം വിളിച്ചു പറയും. ആദിത്യനെ പരമാവധി ടെൻഷൻ അടുപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. വേണം. ഈ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരാണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വല്യമ്മ, കസ്തൂരിയുടെ ഭർത്താവ് വന്നു എന്ന് എടുത്തി പറഞ്ഞു. പ്രകാശൻ അല്ലേ? അതെ. പ്രകാശൻ എന്താ ജോലി? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കുക? ഇവൾക്ക് ജോലിയുണ്ടല്ലോ, രണ്ടാളും ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ? ഭാര്യയ്ക്കും ഭർത്താവിന് ജോലി ഉണ്ടെങ്കിലല്ലേ തെറ്റില്ലാതെ ജീവിക്കാൻ പറ്റൂ. അതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയ ചിന്തയല്ലേ. പണ്ടൊക്കെ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ ഭാര്യമാര് വീട്ടിലിരിക്കായിരുന്നല്ലോ. ഇനി കുറച്ചു കാലം ഭാര്യമാർ അധ്വാനിക്കുന്ന കാശുകൊണ്ട് ഭർത്താക്കന്മാര് കഞ്ഞി കുടിക്കട്ടെ. കാലം മാറുമ്പോ ചില മാറ്റങ്ങളൊക്കെ വേണ്ടേ? അയ്യേ, അതൊരു നാണം കെട്ട ഏർപ്പാടല്ലേ. ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇക്കാലത്ത് പ്രകാശനെ പോലുള്ള ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞു കൊണ്ടുന്ന പെണ്ണിനെ ഇങ്ങനെ വീട്ടു ജോലിക്ക് പറഞ്ഞയക്കോ? ഉണ്ടാവില്ല. അതല്ലേ മറ്റുള്ള ചെറുപ്പക്കാരിൽ നിന്നും പ്രകാശനെ വ്യത്യസ്തനാക്കുന്നത്, അല്ലേ കസ്തൂരി? മാഡം, ഏത് പെൺകുട്ടിയാ തന്റെ ഭർത്താവ് എക്സ്ട്രാ ഓർഡിനറി ആവണമെന്ന് ആഗ്രഹിക്കാത്തത്? ഇങ്ങനൊരു ഭർത്താവിനെ ഒരു പെൺകുട്ടി ആഗ്രഹിക്കില്ല. പക്ഷെ കസ്തൂരി ആഗ്രഹിക്കും. അതല്ലേ മറ്റു പെൺകുട്ടികളിൽ നിന്ന് കസ്തൂരിയെ വ്യത്യസ്തയാക്കുന്നത്? കസ്തൂരിയുടെ ഈ ക്യാരക്ടർ കണ്ടിട്ടല്ലേ ഞാൻ കസ്തൂരിയെ കല്യാണം കഴിച്ചത്. മാഡം, സ്ത്രീകൾ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശുകൊണ്ട് പുരുഷന്മാരെ പോറ്റുമ്പോഴാണ് പുരുഷാധിപത്യത്തിന് മേൽ സ്ത്രീക്ക് ആധിപത്യം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ കസ്തൂരിക്ക് അവള് തരുന്ന കാശുകൊണ്ടാണ് പ്രകാശേട്ടൻ ജീവിക്കുന്നതെന്ന് അഭിമാനിച്ചൂടെ? മാഡം, ഞങ്ങൾക്കിടയിൽ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല.
എന്റെ ഭാര്യ ജോലി ചെയ്ത കാശുകൊണ്ട് ഞാൻ ജീവിക്കുന്നതിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതൊരു ശരികേടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിന്റെ ഭർത്താവിനെ കുറിച്ച് അവർക്കിപ്പോ നല്ല അഭിപ്രായമായിരിക്കും. മാലിനി ചെറിയമ്മയോട് അങ്ങനെ സംസാരിച്ചത് നന്നായി. എം എ സൈക്കോളജി ആണെന്നുള്ള അഹങ്കാരം അവർക്ക്. എം എ സൈക്കോളജി ആണെന്ന് അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആദിത്യന്റെ അച്ഛനെയും അമ്മയും കാണണം, കാശി ചോദിക്കണ്ടേ? അവരുടെ മുന്നിൽ മറ്റൊരു സ്വഭാവമായിരിക്കും എനിക്ക്. ഭാര്യയുടെ കാശി ജീവിക്കുന്നതാണ് പോലും ശരി, ഇങ്ങനൊരു സാധനം ഭൂലോകത്ത് കാണില്ല. അപ്പോ അവൻ കസ്തൂരിയെ കൂട്ടിക്കൊണ്ടു പോവില്ലെന്ന് ഉറപ്പായി അല്ലേ? അവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. സംസാരിച്ച നമ്മുടെ എത്തിക്സ് വരെ നശിപ്പിച്ചു കളയും. ഇനിയിപ്പോ എന്ത് ചെയ്യും മാലിനി? നോക്കാം. പ്രകാശിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ തീർന്നില്ലേ? കസ്തൂരിയുടെ ഭർത്താവ് ആരാണെന്ന് മനസ്സിലായില്ലേ? അതറിയാവുന്നത് കൊണ്ടല്ലേ ആദി നീ അവനെ വഴിയിൽ തടഞ്ഞു നിർത്തിയപ്പോഴും ഞാൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലാം മനസ്സിലായിട്ടും നിന്റെ മുഖം എന്താ തെളിയാത്തത്? എല്ലാം മനസ്സിലായിട്ടും നിന്റെ മുഖം എന്താ തെളിയാത്തത്? എനിക്കിപ്പോഴും ഒരു സംശയം. എന്ത്? പ്രകാശൻ തന്നെയാണോ കസ്തൂരിയുടെ ഭർത്താവെന്ന്? അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? എന്താ അതി? നീ കസ്തൂരിയുടെ മുഖം ശ്രദ്ധിച്ചോ, അവക്ക് അവനോട് വന്നത് ഇഷ്ടമായിട്ടില്ല. ചിലപ്പോ ഞാനും നിന്റെ മുന്നില് മുഖം കറുപ്പിച്ച് നിക്കാറില്ലേ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ചില നേരത്ത് എന്തെങ്കിലും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കാണും. ഇതങ്ങനെയല്ല, അവൾ അവനെ പേടിക്കുന്നുണ്ട്. പ്രകാശൻ കസ്തൂരിയെ ട്രാപ്പിൽ പിടിച്ചിരിക്കുക, അവൻ അവളുടെ ഭർത്താവൊന്നുമല്ല. പ്രകാശനാണ് കസ്തൂരിയുടെ ഭർത്താവെന്ന് എനിക്കറിയാം. ശരി, നീ അങ്ങനെ തന്നെ എന്നും വിശ്വസിച്ചോ, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. അവൻ ആള് ശരിയല്ല. അതെങ്ങനെ ആദിക്കറിയാം? അവനെ കണ്ടാൽ അറിയില്ലേ? അവനെ കാണാൻ എന്താ കുഴപ്പം? എനിക്കവന്റെ ആ ഗെറ്റപ്പ് ഇഷ്ടായി. കസ്തൂരിക്ക് നല്ല മാച്ചാ. കാഴ്ചയിൽ തന്നെ ഒരു ആക്ടിവിസ്റ്റിന്റെ ലുക്കൊക്കെ ഉണ്ട്. സംസാരത്തിൽ അറിയാം ആൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന്. മതി മതി, എനിക്ക് അവനെ അങ്ങ് തീരെ ഇഷ്ടമായില്ല. അവൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ആദ്യം ഇപ്പൊ എന്താ വേണ്ടേ? നീ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്തിന്? എനിക്ക് അവനെ കാണുന്നതേ ഇഷ്ടമല്ല. അവൻ നിന്നെ കാണാനല്ലല്ലോ വന്നത്, കസ്തൂരിയെ കാണാനല്ലേ. അവൻ കസ്തൂരിയെ കണ്ടു പോകുന്നതില് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ അവന്റെ മുന്നിലേക്ക് പോകണ്ട. അതെ, നിന്റെ ഈ സൂക്കേടിന് വഴിയുള്ളൂ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നമ്മൾ പ്രണയിച്ച് നടക്കുമ്പോ എന്നോട് ബോയ്സിൽ ആരെങ്കിലും സംസാരിക്കുമ്പോ നിനക്ക് ഇതുപോലുള്ള മൂശട്ട സ്വഭാവം ഉണ്ടായിരുന്നു. അന്നത് ഒരു കാമുകന്റെ സ്വാർത്ഥ സ്വഭാവം എന്ന് വിചാരിക്കാം. അതേ സ്വഭാവമാണ് പ്രകാശൻ കസ്തൂരിയെ കാണാൻ വന്നപ്പോഴും നീ കാണിച്ചത്. അതെന്താ അങ്ങനെ? പ്രകാശൻ കസ്തൂരിയെ കാണുന്നത് നിനക്കിഷ്ടമല്ലേ? എനിക്കെന്ത് ഇഷ്ടക്കുറവ്? അവൻ കസ്തൂരിയെ കാണുന്നതില് എനിക്കെന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. പ്രകാശൻ അവന്റെ ഭാര്യയെ കണ്ട് പൊയ്ക്കോട്ടെ. പൊയ്ക്കോട്ടെ? കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പൊയ്ക്കൂടെ? അവൻ കുറച്ച് സമയം ഇവിടെ നിൽക്കുന്നതില് നിനക്കെന്താ ബുദ്ധിമുട്ട്?
അത് പറ. നിനക്കതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നീ അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന കൂട്ടത്തില പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ വേറെ എന്തോ വെച്ചുകൊണ്ടുള്ള സംസാരം. എന്തായാലും പ്രകാശനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടില്ല. എന്താണ് ആദിയുടെ മനസ്സിലെന്ന് അപ്പൊ പുറത്തു വരും. കസ്തൂരിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. ആണോ? അവൻ കസ്തൂരിയെ കൂട്ടിക്കൊണ്ടു പോയാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇവിടുത്തെ പ്രശ്നം തീരുമായിരുന്നു. അതിന് അവൻ അവളെ കൂട്ടാൻ വേണ്ടി വന്നാണോ? അതറിയില്ല. കസ്തൂരിയുടെ ഭർത്താവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അവൻ അവളെ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ റാണിമോൾക്കൊന്നും പറയാൻ പറ്റില്ല. അവളെ വിഷമിപ്പിച്ച് നമ്മളായിട്ട് കസ്തൂരിയെ പറഞ്ഞു വിട്ടു എന്നുള്ള പരാതിയും ഉണ്ടാവില്ല. സ്വാതി തിരിച്ചു വരികയും ചെയ്യും. അതിന് അവൻ അവളെ കൊണ്ടുപോയാലല്ലേ? അതെ, അവന്റെ കൂടെ പറഞ്ഞു വിടണ്ട. അതുകൊള്ളാം. എടാ, കസ്തൂരിയെ എപ്പോ കൊണ്ടുപോകണം അവളുടെ ഭർത്താവല്ലേ തീരുമാനിക്കുന്നേ. ഇതാ കസ്തൂരിയുടെ ഭർത്താവ്. വരൂ വരൂ, ഇരിക്കേ. വന്നു എന്നറിഞ്ഞു. എന്താ പേര്? പ്രകാശൻ. കണ്ടിട്ട് ഒരു കലാകാരൻ ലുക്ക് ഉണ്ടല്ലോ. പ്രകാശൻ കസ്തൂരിയെ കൊണ്ടുപോകാൻ വന്നാണോ? കൊണ്ടുപോകാൻ വന്നതാണ്, പക്ഷെ പെട്ടെന്നില്ല. പ്രകാശൻ കസ്തൂരിയെ കൊണ്ടുപോകാൻ വന്നാണോ? കൊണ്ടുപോകാൻ വന്നതാണ്, പക്ഷെ പെട്ടെന്നില്ല. ഇവള് വിചാരിച്ചു പ്രകാശൻ കസ്തൂരിയെ കൊണ്ടുപോകാൻ വന്നാന്ന്. ഞാനിപ്പോ വന്നത് കുറച്ച് കാശിന് വേണ്ടിയാ. കാശോ? എന്ത് വകല്? കസ്തൂരിയുടെ ശമ്പള വകയിൽ. കസ്തൂരി ഇതുവരെ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അവൾക്ക് ചോദിക്കാൻ നാണം കൊണ്ടാ. പ്രകാശേട്ടൻ ചോദിച്ചാ മതി എന്ന് അവൾ പറഞ്ഞതുകൊണ്ടാ. പ്രകാശേട്ടനോ? അതെ, കസ്തൂരി തന്നെ അങ്ങനെയാ വിളിക്കാറുള്ളത്. അത് പച്ചക്കള്ളവാ. അതെങ്ങനെയാ നിനക്കറിയാം? ഭാര്യമാര് ഭർത്താക്കന്മാരെ ഏട്ടാന്നല്ലേ വിളിക്കാറ്? നിന്റെ അമ്മയെന്നെ ബാലേട്ടാന്നല്ലേ വിളിക്കണേ? കേട്ട പ്രകാശ, ഞങ്ങൾ അവളോട് കാശ് വേണ്ടിയെന്ന് പലതവണ ചോദിച്ചതാ, പക്ഷെ അവള് വാങ്ങിയില്ല. അവൾ അങ്ങനെയാ. പിന്നെ ഒന്നിച്ചൊരാവശ്യം വരുമ്പോ വാങ്ങാമെന്ന് വിചാരിച്ചാവും. അവളുടെ ശമ്പളം അവളുടെ കയ്യിൽ കൊടുത്തോളാം. എടാ, പ്രകാശന്റെ കയ്യിൽ കൊടുത്ത എന്താ ഒരു കുഴപ്പം? കസ്തൂരിയുടെ ഭർത്താവല്ലേ. എത്ര കാശ് വേണ്ടി വരും പ്രകാശ? ഇപ്പൊ ഒരു 30,000 രൂപയുടെ ആവശ്യമുണ്ട്. എന്താ ആവശ്യം? ആവശ്യം പറ. എടാ, അവര് ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ആവശ്യം കാണും. നീ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നേ? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ, ഈ സാറിന് എന്നോട് എന്തോ ഒരു വിരോധം പോലെ. ഞാനിവിടെ വന്നത് സാറിന് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. ഇവന്റെ ഇഷ്ടം നോക്കി വേണോ പ്രകാശനും പ്രകാശന്റെ ഭാര്യയെ കാണാൻ ഇവിടെ വരാനായിട്ട്? അപ്പൊ സാറേ, കാശ് 30,000 അല്ലേ? തരാം. പക്ഷേ ഏട്ടനോ രവിയോ വരണം. അതുവരെ വെയിറ്റ് ചെയ്തൂടെ? ഓ, എത്ര വേണേലും വെയിറ്റ് ചെയ്യാം. താൻ വെയിറ്റ് ചെയ്യണ്ട, കസ്തൂരിയുടെ ശമ്പളം കസ്തൂരിയുടെ കയ്യിൽ കൊടുത്തോളാം. അവൻ വീണ്ടും തുടങ്ങി. എടാ, പ്രകാശന്റെ ഭാര്യയുടെ ശമ്പളം പ്രകാശം വാങ്ങിക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നം? അതെ സാറേ, എന്നോട് വിരോധം തോന്നണ്ട. കസ്തൂരിയെ കല്യാണം കഴിച്ചത് അച്ഛനും അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല. എനിക്കത് അച്ഛനെ അമ്മയെ അറിയിക്കണം. അതിന് കുറച്ച് ചെലവുണ്ട്, അതിനാ കാശ് വാങ്ങുന്നത്. ഒരു ചെലവുമില്ലാതെ കസ്തൂരിയെ കെട്ടിയത് എനിക്കിപ്പോ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് പറഞ്ഞാ അച്ഛനും അമ്മയ്ക്കത് താങ്ങാനാവില്ല, ഷോക്കാവും. ശരിയല്ലേ അത് സാറേ? അല്ല, പ്രകാശൻ ഒരു കലാകാരനാണെന്നല്ലേ പറഞ്ഞേ?
ഞാൻ സ്ട്രീറ്റ് പ്ലേ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു നാടകക്കാരനാ. അപ്പോ നമ്മുടെ കമ്പനിക്കാരനാണല്ലേ. വസന്തി രണ്ട് ചായ എടുക്ക്, വാ നമുക്ക് പുറത്തേക്ക് ഇരിക്കാം. അമ്മയുടെ കൂടെ ഉണ്ടാവൂ. കസ്തൂരിയുടെ ഭർത്താവിനെ ദൈവമായിട്ട് കൊണ്ടുവന്നാണെന്ന് വിചാരിച്ചാ മതി. പ്രകാശൻ റാണിയോട് കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ച എല്ലാം പൊളിയും. എങ്കി ഇപ്പൊ പൊളിയും. പ്രകാശനും റാണിയും സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോ വിവാഹ ജീവിതത്തെ കുറിച്ച് റാണിക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ.